Hi friends, welcome back to Meenu's Taste of Home. ഇന്ന് ഞാൻ ബട്ടർക്രീം ഫ്രോസ്റ്റിംഗിന്റെ റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ കപ്കേക്സ്, കേക്കിന്റെ ലെയേഴ്സിലും അതുപോലെ കേക്ക് കവർ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ഫ്രോസ്റ്റിംഗിന്റെ റെസിപ്പിയാണിത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടും ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വനില ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അൺസോൾട്ടഡ് ബട്ടർ 125 ഗ്രാം, ഐസിംഗ് ഷുഗർ 1.5 കപ്പ്, വനില എക്സ്ട്രാക്ട് അല്ലെങ്കിൽ എസെൻസ് 1 ടീസ്പൂൺ, പാൽ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വനില ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 125 ഗ്രാം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിലാണ് ബട്ടർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് പുറത്ത് വയ്ക്കാം. ബട്ടർ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂം ടെമ്പറേച്ചറായി സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറിൻ്റെ കളറ് യെല്ലോയിൽ നിന്നും ഒരു പെയിൽ യെല്ലോ കളർ ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് എടുക്കും ബട്ടർ ഇതുപോലെ നല്ല പെയിൽ യെല്ലോ ആയി ലൈറ്റ് ആൻഡ് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട്. ഇടയ്ക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബട്ടർ എവിടെയെങ്കിലും ബീറ്റ് ആവാതെ ഉണ്ടെങ്കിൽ ഈവൻ ആയിട്ട് ബീറ്റായി കിട്ടും. ഇനി ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബട്ടർ നന്നായിട്ട് ബീറ്റായി ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസിംഗ് ഷുഗർ ചേർക്കാം. ആദ്യം 1/2 കപ്പ് ഐസിംഗ് ഷുഗർ ചേർക്കാം. ഇതുപോലെ ബാച്ച് ബാച്ചായിട്ട് ചേർക്കുകയാണെങ്കിൽ ഐസിംഗ് ഷുഗർ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഐസിംഗ് ഷുഗർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ ഫൈനായിട്ടുള്ള ഐസിംഗ് ഷുഗറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബട്ടറിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. കുറച്ച് തരുതരിപ്പുള്ളതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ ബീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒത്തിരി എയർ ബബിൾസ് കയറിയിട്ട് ബട്ടർക്രീമിനൊരു സ്മൂത്ത് ഫിനിഷിംഗ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും വളരെ ഫൈനായിട്ടുള്ള ഐസിംഗ് ഷുഗർ തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യണം. ഐസിംഗ് ഷുഗർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്മൂത്ത് ഫിനിഷിംഗ് കിട്ടുന്നതിനായിട്ടുള്ള മെത്തേഡ്സ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഐസിംഗ് ഷുഗർ ചേർക്കാം. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2/2 കപ്പ് ഐസിംഗ് ഷുഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വനില എക്സ്ട്രാക്റ്റോ വനില എസൻസോ ചേർക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വാനിലയുടെ ഫ്ലേവറിലാണ് ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാനിലയുടെ ഫ്ലേവറിന് പകരം ഓറഞ്ച്, പൈനാപ്പിൾ, മാംഗോ അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. അതുപോലെ കളറ് ചേർക്കണം എന്നുണ്ടെങ്കിലും കളറ് ചേർക്കാം. കപ്പ് കേക്കിലൊക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിഫായിട്ടുള്ളൊരു ബട്ടർക്രീം ആയിരിക്കും വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് തന്നെ ഫോളോ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കേക്കിൻ്റെ ലെയറിലൊക്കെ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്.
അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനൽ അരക്കപ്പ് ഐസിങ് ഷുഗർ ചേർക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇപ്പം സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർക്കുമ്പോഴാണ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് പാൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർക്കാം. ഇപ്പോൾ ഐസിങ് ഷുഗർ എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വളരെ സ്മൂത്തായിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇൻ കേസ് ഈ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ് ഒരു ക്രാക്ക് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ല ഫൈൻ ആയിട്ടുള്ള ഐസിങ് ഷുഗർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് കിട്ടും. ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഓപ്പൺ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്, 1 ml. ഇതിലേക്ക് ബട്ടർ ക്രീം ഐസിങ് ഫില്ല് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പൈപ്പ് ചെയ്ത് തുടങ്ങാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കപ്പ് കേക്സിലും കേക്കിൻ്റെ ലെയറിലും ഈവൻ ബട്ടർ ബണ്ണിനകത്ത് പോലും ഫീൽ ചെയ്യാൻ പറ്റുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡിയായി. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുള്ള ഫ്ലേവറും കളറും ഒക്കെ ചേർത്ത് ഈ ഒരു ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് ഡെക്കറേഷനായിട്ട് ഷുഗർ ബോൾസോ അല്ലെങ്കിൽ സ്പ്രിങ്കിൾസോ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.